ഹായ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. എനിക്ക് സുഖമില്ലാത്ത കാരണം സൗണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും വരുമ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നൊരു കിടിലം ബിരിയാണിയാണ്. നമ്മൾ ടർക്കിക്കോയ് ഇല്ല, ടർക്കിക്കോയ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുത്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ച റെസിപ്പി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് ഇവിടെ യൂസ് ചെയ്തത്, കാരണം കുറച്ച് വേവുണ്ടാവുമല്ലോ ആ ചിക്കന്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, പിന്നെ 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടെ ഇത് ചതച്ചെടുത്തതാണ്. ഇതും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ റോസ് മെല്ല് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾ ഓയിലിന് പകരം നിങ്ങൾ മുഴുവനായിട്ട് നെയ്യ് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതെല്ലാം നെയ്ക്ക് പകരം മുഴുവനായിട്ട് ഓയിലും വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ നമ്മൾ അതൊന്ന് അതിൻ്റെ റോസ് മെല്ലൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി പഴുത്തതുണ്ടെങ്കിൽ അതിടാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അത് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. ആ തക്കാളിയൊക്കെ ഒന്ന് ഒരു വെന്തൊടിഞ്ഞ് ആ ഒരു പരിവാകുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ യൂസ് ചെയ്യാം, അതിൽ കൂടുതൽ ഇടാൻ പാടില്ല. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ടർക്കി കോയി, ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചതാണ്. ഇത് ഏകദേശം 800 ഗ്രാമോളം ഉണ്ടാവുക. അപ്പം ഞാൻ അതിലേക്കുള്ള അളവാണ് ഞാനിതിവിടെ പറഞ്ഞത് മുഴുവൻ. അപ്പം നിങ്ങൾ ചിക്കന് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. അതിന് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് വേണം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ മുളക് പൊടി യൂസ് ചെയ്യേണ്ട, പെപ്പർ പൗഡർ മാത്രം ഇട്ടാൽ മതി, അതായത് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക, കാരണം ഇത് കുറച്ച് വേവുള്ള ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അഥവാ അടിയിൽ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിത് വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ വെച്ചിട്ട് ഓണിയൻ ഫ്രൈ ചെയ്തു. അപ്പോൾ പകുതി ഓണിയൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്, അതായത് 2 ഓണിയൻ ഫ്രൈ ചെയ്തത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ കുക്കർ അടിച്ച് വെച്ചിട്ട് 1/5 വിസില് വരുത്തിയിട്ടോ, 5 വിസില് വരുത്തിയപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ട് ഇതിൽ, അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം ആ പെപ്പറിൻ്റെ ചുവ ഒന്ന് മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്പൈസിയാണ് കേട്ടോ ഈ ബിരിയാണി. ഈ ഒരു ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പൈസി ഉള്ളതാണ് ടേസ്റ്റും, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സ്പൈസിയിലാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇത് നമ്മളെ ആടിലും ഇത് ഇതേപോലെ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മളിതാ നന്നായിട്ട് മസാല അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദമ്മിടുന്നത് കൊണ്ട് ഇത്ര കുറുകി വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച തൈരാണ് കേട്ടോ ഉപയോഗിച്ചത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബിരിയാണിക്ക് നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഇതേപോലെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. അധികം ടൈറ്റായിരുന്നാൽ നമ്മൾ പിന്നെ ആ ഒരു ഉള്ളിയൊക്കെ അതേപോലെ കണ്ടിരുന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് അധികം മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കറിയാലോ പൊതുവേ നമ്മൾ ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു പെപ്പറും അതേപോലെ തന്നെ മല്ലിയിലയാണല്ലോ. ഇനി നമുക്കതൊന്ന് അടച്ച് അവിടെ വെച്ചേക്കാം. ഞാൻ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ടതിന് ശേഷം ഞാൻ ഇത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചത്. നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും ടേസ്റ്റ് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ഇട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്രൗൺ കളറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഉള്ളിയാണ് ഞാൻ നേരത്തെ മസാലയിൽ കാണിച്ചത്. ഞാൻ
ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ മൊത്തം മൂന്ന് ഉള്ളി എടുത്ത് രണ്ടെണ്ണം മസാലയിലേക്ക് ഇട്ടു, ഒന്ന് ചോറിൽ നമുക്ക് ദം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് നമുക്കതിലേക്ക് ഞാൻ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ടെടുത്തതിന് ശേഷം നമ്മളൊന്ന് വറുത്തെടുക്കുക. ജസ്റ്റ് ബിരിയാണിക്ക് അരി എപ്പോഴും വറുത്തെടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. നമ്മൾ സാധാ ഗീ റൈസ് വെക്കുന്ന സമയത്ത് നമ്മൾ വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ബിരിയാണിക്ക് നമ്മളെപ്പോഴും വറുത്ത് വെക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ അതേപോലെ കുറച്ച് വലിയ ജീരകം, പിന്നെ ഒരു നുള്ളി ചെറിയ ജീരകം, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ, പക്ഷേ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ് ടേസ്റ്റ് മേക്കേഴ്സ് ആണല്ലോ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. ആ ഒരു പൊട്ടുന്ന സ്റ്റേജ് ഇല്ലേ, ആ സ്റ്റേജ് ആവുന്നതുവരെ വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പം ഞാൻ അഞ്ച് ഗ്ലാസ് അരിയാണ് യൂസ് ചെയ്തത്. അഞ്ച് ഗ്ലാസ് അരിയിലേക്ക് എട്ടേ മുക്കാൽ ഗ്ലാസ്, അതായത് ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ വെള്ളം, അങ്ങനെ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കൽ. അങ്ങനെ വെള്ളം എടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം മാത്രം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ അരി നന്നായിട്ട് വറുത്ത അരിയാണ്, അതേപോലെ വെള്ളം തിളച്ച വെള്ളവുമാണ്, അതുകൊണ്ട് തന്നെ റൈസ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമ്മൾ അടിച്ച് വെച്ചിട്ട് റൈസ് വേവിച്ചെടുക്കുക. ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ വേവിക്കുമ്പം തന്നെ റൈസ് റെഡിയായി വരും. ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ റൈസ് റെഡിയായി. ഇപ്പുറത്തുനിന്ന് നമ്മുടെ മസാലയും റെഡിയായി. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ റൈസ് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ റൈസ് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് പേരായതുകൊണ്ട് കുക്കറിൽ ചെയ്തെടുക്കാമല്ലോ. വലിയ കുക്കർ ഉണ്ടെങ്കിൽ ദം ചെയ്യാൻ ഏറ്റവും സുഖം കുക്കറാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. കളർ യൂസ് ചെയ്യലില്ല ഞാൻ ഒന്നിലും. പിന്നൊരു കാര്യം, എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. പിന്നെ മഞ്ഞൾ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ, ഉള്ളിയും പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പില, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ബിരിയാണി ദം ചെയ്തിട്ട് എടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലല്ലേ മല്ലിയിലേൻ്റെയൊക്കെ, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. എന്നിട്ട് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം അതിൻ്റെ അടിയിൽ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ചാലും മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ കാണിക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി കട്ട് ചെയ്തെടുക്കുക. നല്ല സിമ്പിളാണ്. പിന്നെ കുറച്ച് പച്ചമുളക് ഇടുക, രണ്ട് പച്ചമുളക് മതി. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് സുർക്കയും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ ഇതാ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ ബിരിയാണി ഇതാ ഞാൻ തുറന്നിട്ടുണ്ട് കുക്കർ. നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ സാധാ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യും പോലെ തന്നെ ആദ്യം റൈസ് മുകളിൽ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ അടിയിലുള്ള മസാലയും കുറച്ച് റൈസും കൂടെ ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ഞാൻ വിളമ്പിയിട്ടുള്ളത്. ഇന്നത്തെ തൻ്റെ ഇത് കുറച്ചൊരു ലെങ്തി വീഡിയോ ആണ് കേട്ടോ. ഞാനിതുവരെ ഇത്ര ലെങ്തിൽ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് അധികം കൂടുതൽ എഡിറ്റൊന്നും ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അധികം എഡിറ്റൊന്നും ചെയ്യാതെ ഞാനൊരു വീഡിയോ ഇട്ടത്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിപ്പോയത്. അപ്പോൾ എല്ലാവരും ഇത് വാച്ച് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാനിത് തൈരിൻ്റെയും പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയുള്ള സലാഡ് അതിൻ്റെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.